ഫ്രണ്ട്സ്, അഭിജാതമായിട്ട് കുറച്ച് ഗസ്റ്റ് വന്നപ്പോഴേ ഞങ്ങള് ഒരു കാരണം വീട്ടിൽ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല ഉച്ചയ്ക്ക്, അപ്പൊ എവിടെയെങ്കിലും പുറത്ത് പോവാന്ന് വെച്ചു. പക്ഷെ കുറെ ആൾക്കാർ ഉണ്ടായത് കൊണ്ട് തന്നെ കുറെ സജഷൻസ് അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു, ഇതിൽ പോവാം അതിൽ പോവാം എന്നുള്ളത് ലാസ്റ്റ് സൈഡിലിട്ട് ഞങ്ങൾ നിറക്കിട്ട് എടുത്തതാണ്. നിറക്കിട്ട് എടുത്തപ്പോ നമുക്ക് NMR തന്നെ നേരത്തെ നമ്മൾ NMR പൊട്ട ചന്ദ്രനാഥത്ത് ഒരു അപ് ഡൗൺ ഒരു റെസ്റ്റോറൻറ്റ് ചെയ്തിട്ടായിരുന്നു. അവരുടെ തന്നെ കാഴ്ചപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹൈവേയിൽ ചന്ദ്രനാഥുമായിട്ട് കുറെ ദൂരം പോകുമ്പോൾ ഹൈവേയില് ഒരു ക്രോസ് റോഡ്, NMR ക്രോസ് റോഡ്. അപ്പൊ അതാണ് നിറക്കിട്ട് കിട്ടിയത്. പിന്നെ അവിടേക്കാണ് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഇതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ട്, പക്ഷെ അപ്പൊ നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നിപ്പോ അവിടേക്കാണ് പോകുന്നത്. നോക്കാം അവിടുത്തെ എന്തൊക്കെയാണ് വിശേഷം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ക്രോസ് റോഡിന്റെ മുന്നിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ക്രോസ് റോഡിൽ നമ്മൾ നോക്കിയപ്പോൾ നല്ല ജനക്കൂട്ടം, നല്ല കാറുകളുടെ ഒരു നീണ്ട നിര, മോട്ടോർ സൈക്കിളുകളുടെ ഒരു നീണ്ട നിര. പാർക്കിങ്ങിൽ തീരെ സ്ഥലമില്ലാത്ത ഒരവസ്ഥയാണ്. പക്ഷേ നമ്മൾ ഒരു പാർക്കിംഗ് കിട്ടിയ സ്ഥലത്ത് പാർക്ക് ചെയ്തു വണ്ടി. നമ്മളപ്പോൾ എന്താണ് ഇവിടുത്തെ, എന്താണ് വിശേഷങ്ങൾ, എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഇന്നത്തെ എന്നെല്ലാം നോക്കാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ തൊട്ട് കാണുന്ന ആ കാണുന്ന ബിൽഡിംഗ്, ആ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നത് ഇവിടെ പുതിയതായിട്ട് വരാൻ പോകുന്ന ലുലു മാളിൻ്റെയാണ്. അപ്പം നമ്മൾ താഴെ നോക്കിയപ്പോൾ താഴെ ഏകദേശം എല്ലാ ടേബിളുകളും ഫില്ലാണ്. എല്ലാ ടേബിളിലും ആളുകളുണ്ട്. ഉച്ചയ്ക്ക് 1:30 സമയം. അപ്പോൾ നല്ലൊരു തിരക്ക് താഴത്തുണ്ട്. അപ്പോൾ നമ്മൾ മേലെയാണ് പോയത്. മേലെ പോയി നോക്കാം. മേലെയും അത്യാവശ്യം തിരക്കുണ്ടെങ്കിലും ഒരു ടേബിൾ ഞങ്ങൾക്ക് കിട്ടി. നമ്മൾ നമ്മളുടെ മെനു കാർഡൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്ന് നോക്കട്ടെ. ഫ്രണ്ട്സ്, നമ്മൾ മെനു കാർഡൊക്കെ നോക്കി, നമ്മൾക്ക് ആദ്യം തന്നെ നമ്മൾക്ക് അതിലൊരു അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൗതുകം, ഇല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു സൂപ്പാണ് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ട, സൂപ്പിലോണമെന്നും എല്ലാവർക്കും താല്പര്യമില്ല. അപ്പോൾ നമ്മളതൊരു ആട്ടിൻകാൽ സൂപ്പ് എന്ന് കണ്ടപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു 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 പോർഷൻ ഒരു സൂപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. പിന്നെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു മിനി പ്ലേറ്ററാണ്. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഓഫ് ഇത് കബാബ്, ചിക്കൻ കബാബിൻ്റെ കുറേ തരം കബാബുകളാണ് അതിലുണ്ടാവുക. 16 പീസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇതാ ഇവിടെ നമ്മളുടെ സൂപ്പ് വന്നിട്ടുണ്ട്. ഇത് രുചിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ആട്ടിൻകാൽ സൂപ്പാണ്. ഇതിൽ കൂടുതലായിട്ടും അവർ സാധാരണ സൂപ്പുമാതിരി ഇത് വളരെ തിന്നായിട്ടുള്ള ഒരു ഇതല്ല, വളരെ തിക്കാണിത്, കൊഴുത്തിട്ടാണ് ഇരിക്കുന്നത്. അതൊന്നുകിൽ അവർ കോൺഫ്ലവർ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവാം, എന്താണെന്നറിയില്ല. പിന്നെ പെപ്പറാണ്, പെപ്പറിൻ്റെ ഒരു ഫ്ലേവറാണ് അതൊന്ന് വരുന്നത്. പ്ലാറ്ററിന് ശേഷം പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് 3 വീറ്റ് പൊറോട്ടയാണ്. വീറ്റ് പൊറോട്ടയും അതേമാതിരി ഒരു വെജ് ബിരിയാണി, അതേമാതിരി ഒരു സാലഡ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാലഡ് വന്നിട്ടുണ്ട്. നമ്മളുടെ വളരെ നന്നായിട്ട് അലങ്കരിച്ചിട്ട് തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ ദൂരെ നിന്ന് പുകപടലം പടർത്തിക്കൊണ്ട് നമ്മളുടെ പ്ലേറ്ററും വന്നിരിക്കുകയാണ്. ഇതാ നമ്മളുടെ പ്ലേറ്റർ. ഇതിൽ 16 പീസ് എന്നാണ് പറയുന്നത്. 16 പീസാണ് ഇതിലുള്ളത്. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ കബാബ്, ഷീഖ് കബാബ്, അതേമാതിരി ചിക്കൻ ഹരിയാലി കബാബ്, മലായ് കബാബ്, ഇങ്ങനെ കുറേ വെറൈറ്റികളാണ് ഇതിലുള്ളത്. നമ്മളെന്തായാലും സൂപ്പ് കഴിച്ചു കഴിഞ്ഞു. സൂപ്പിനെ പറ്റി നമുക്ക് ഒന്നും തന്നെ പറയാനില്ല. സൂപ്പറായിട്ടുണ്ട് സൂപ്പ്. വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം. പക്ഷേ ഇന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, അന്ന് എനിക്ക് ആ ഫുഡ് അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇന്ന് ഈ സൂപ്പിൽ തുടങ്ങി സൂപ്പ് അടിപൊളി. അതേമാതിരി ഇത് ആ കബാബിൽ നിന്നും നമ്മൾ ആദ്യം തന്നെ എടുത്തത് ഒരു ഹരിയാലി കബാബാണ്. അസാധ്യ ടേസ്റ്റായിരുന്നു. ഓരോ കബാബ് ടേസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ വെജിറ്റേറിയൻ വെജ് ബിരിയാണി വന്നിരിക്കുകയാണ്.
അപ്പോൾ വീറ്റ് പൊറോട്ട കഴിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രേവി ഐറ്റം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഒരു പോർഷൻ നമ്മൾ അച്ചായൻ ചിക്കൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അച്ചായൻ ചിക്കനാണ് നമ്മൾ ഇന്ന് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സഡ് പ്ലേറ്റർ വാങ്ങിയാലും നമുക്ക് ഈ ഇപ്പോൾ കാണിച്ച ഈ ഒരു ഐറ്റമാണ് ലേശം പിടിക്കാതിരുന്നത്. ബാക്കിയെല്ലാം നല്ല സാധനങ്ങളായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. വെജ് ബിരിയാണി എങ്ങനെയുണ്ട്? അപ്പൊ വെജ് ബിരിയാണിയെ പറ്റിയും നല്ലൊരു അഭിപ്രായമാണ് കിട്ടിയത്. ഇനി നമ്മളുടെ വീറ്റ് പൊറോട്ട. വീറ്റ് പൊറോട്ട നല്ല മൊരിഞ്ഞതുമാണ്, എന്നാൽ മാർദ്ദവവുമാണ്. അടിച്ച് അതിനെ ഒരു പരുവത്തിലാക്കിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നല്ല മാർദ്ദവുമുണ്ട്, കാണാനും നന്നായിട്ടുണ്ട്. കബാബ, ഒരു കബാബ് ഒഴിച്ച് ബാക്കിയെല്ലാം അടിപൊളി അടിപൊളി. ഇതാ ഈ സാധനമെല്ലാം സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമ്മളിനി അച്ചായൻ ചിക്കൻ കറി കൂട്ടി ഒരു കുറച്ച് പൊറോട്ട ഒന്ന് കഴിച്ച് നോക്കാം, എന്നിട്ട് അഭിപ്രായം പറയാം എങ്ങനെയുണ്ട് എന്ന്. കാണുമ്പോൾ നല്ല രസമുണ്ട്, നല്ല തിക്ക് ഗ്രേവിയാണ്, കാണാൻ നന്നായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഫ്രണ്ട്സ്, അസാധ്യ ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരുന്നു, ഒരു ആവറേജ് ടേസ്റ്റ്. നന്നായിട്ടുണ്ട്, അത്ര അത്യുഗ്രൻ എന്ന് പറയാനില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുമാതിരി ഈ ഒരു ഐറ്റം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഐറ്റം ബാക്കി കിടക്കുന്നുണ്ട്, ബാക്കിയെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. തൃശ്ശൂർ വടക്കഞ്ചേരി ഭാഗത്തു നിന്നെല്ലാം വരുന്നവർ കുഴൽമന്നം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഒരു ജംഗ്ഷൻ കണ്ണൂർ, ആ ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സിഗ്നൽ വലിയ സിഗ്നലാണ് കാഴ്ചപ്പറമ്പ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ കാണാം. പാലക്കാട് നിന്ന് പോകുന്നവർക്ക് ഹൈവേയുടെ കാഴ്ചപ്പറമ്പെത്തി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ്, പാലന കഴിഞ്ഞ് പാലന ഹോസ്പിറ്റൽ കഴിഞ്ഞതും ആ ജംഗ്ഷനിൽ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാണുന്നവർ ഒന്ന് ഈ പേജൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. ബൈ, എൻജോയ്.